എല്ലാവർക്കും സ്വാഗതം. ഞാൻ കെ കെ ലത്തീഫ് വടക്കാങ്കര. ആതിരപ്പള്ളി വാഴച്ചാലിൽ നിന്നും മടങ്ങുന്ന വഴി കണ്ട ചാലക്കുടി പുഴയും ചാലക്കുടി പുഴയുടെ തീരത്ത് കണ്ട മനോഹരമായ ഒരു എണ്ണപ്പന തോട്ടവുമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ വഴിയിൽ ഇതുപോലുള്ള ഒരുപാട് എണ്ണപ്പന തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പാം ഓയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പനയാണ് എണ്ണപ്പന. എണ്ണപ്പനയുടെ കായിൽ നിന്നുമാണ് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. പനങ്കായുടെ തോട് ആട്ടിയെടുക്കുന്ന എണ്ണയാണ് പാചക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാം ഓയിൽ. കായക്കുള്ളിലെ കുരു ആട്ടിയെടുക്കുന്ന എണ്ണ പാം കെർണൽ ഓയിൽ. മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ഗ്ലിസറിൻ, കോസ്മെറ്റിക്സ് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലാണ് എണ്ണപ്പന കൂടുതലായി കൃഷി ചെയ്യുന്നത്. കുറഞ്ഞത് 5 മണിക്കൂർ സൂര്യപ്രകാശം ലഭിക്കുന്ന, ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ് ഉള്ളതുമായ പ്രദേശങ്ങളിലാണ് എണ്ണപ്പന നന്നായി വളരുന്നത്. വർഷത്തിൽ 200 സെൻറ്റിമീറ്ററോ അതിലധികമോ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലും എണ്ണപ്പന വളർത്താവുന്നതാണ്. 2 മുതൽ 4 മാസം വരെ വരൾച്ച ഉണ്ടായാലും ചെറുത്തു നിൽക്കാൻ എണ്ണപ്പനകൾക്ക് സാധിക്കും. സ്ഥിരമായി വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലും കടുപ്പമുള്ള ചെങ്കൽ പ്രദേശങ്ങളിലും മണൽ പ്രദേശങ്ങളിലും എണ്ണപ്പന വളരുകയില്ല. പച്ചിലവളമോ ജൈവവളമോ രാസവളമോ വർഷത്തിൽ 2 പ്രാവശ്യം മെയ് മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും കൃത്യമായി നൽകണം. എണ്ണപ്പനയുടെ കൂമ്പിനും തളിരിനും ഓലകൾക്കും നാശമുണ്ടാക്കുന്ന കീടമാണ് കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും. എണ്ണപ്പന നട്ട് 3.5-4 വർഷത്തിനു ശേഷം ആദ്യ വിളവെടുപ്പ് നടത്താവുന്നതാണ്. പാകമായ പഴങ്ങൾ ഉതിർന്നു വീഴാൻ തുടങ്ങുന്നത് വിളവെടുപ്പിന് സമയമായി എന്ന് സൂചിപ്പിക്കുന്നു. വിളവെടുത്ത ശേഷം കുലകൾ 4 മുറിച്ച് ആവി കൊള്ളിക്കുകയോ തിളച്ച വെള്ളത്തിൽ 30 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ മുക്കി വെക്കുകയോ ചെയ്യുന്നു. ഇത് എണ്ണയിലുള്ള കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്ന എൻസൈമുകളെ നിർവീര്യമാക്കി ഫാറ്റി ആസിഡിൻ്റെ അളവ് കൂട്ടുന്നതിനും ചതയ്ക്കുന്നതിന് സൗകര്യപ്പെടുന്ന വിധത്തിൽ പനങ്കുരു മൃദുവാക്കുന്നതിനും സഹായിക്കും. കുലയിൽ നിന്നും വേർപ്പെടുത്തിയ ശേഷം കുരു ചതച്ച് ചൂടാക്കി ഹൈഡ്രോളിക് പ്രസ്സിൽ പിഴിഞ്ഞെടുക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന എണ്ണ ശുദ്ധീകരിക്കുന്നതിനായി വീണ്ടും തിളപ്പിക്കുകയും വെള്ളത്തിനു മുകളിൽ തെളിയുന്ന എണ്ണ ഊറ്റിയെടുക്കുകയുമാണ് ചെയ്യുന്നത്. കൊല്ലം ജില്ലയിൽ അഞ്ചലിനടുത്ത് ഭാരതിപുരത്ത് 1969 കേന്ദ്ര സഹായത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ആദ്യത്തെ പൊതുമേഖലാ സ്ഥാപനമാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്. ഈ ഫാക്ടറിയിൽ പ്രതിദിനം 4500 ടൺ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉൽപ്പാദനശേഷി 7000 ടൺ ആണ്.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.